ജില്ലാ നേതാക്കളുടെ എതിർപ്പ് മറികടന്ന് ചടയമംഗലത്ത് ചിഞ്ചുറാണിയെ സ്ഥാനാർത്ഥിയാക്കാൻ സിപിഐയുടെ തീരുമാനം. ചിഞ്ചുറാണിയെ സ്ഥാനാർത്ഥിയാക്കാനുള്ള സംസ്ഥാന എക്സിക്യൂട്ടീവ് തീരുമാനം ജില്ലാ നേതൃയോഗങ്ങളിൽ പ്രകാശ് ബാബു റിപ്പോർട്ട് ചെയ്തു. ജയസാധ്യത പരിഗണിച്ച് എ മുസ്തഫയെ സ്ഥാനാർത്ഥിയാക്കണമെന്ന് ജില്ലാ നേതാക്കൾ ആവശ്യപ്പെട്ടിരുന്നു. കണ്ണൻ നായരുടെ വിവരങ്ങളുമായി. കണ്ണൻ, എന്തുകൊണ്ടാണ് മുസ്തഫയുടെ പേര് വെട്ടിയത്? ചടയമംഗലത്ത് സ്ഥാനാർത്ഥി നിശ്ചയിക്കുന്നതിന് വേണ്ടിയാണ് ഇന്ന് ജില്ലാ കൗൺസിലും ജില്ലാ എക്സിക്യൂട്ടീവ് യോഗവും ചേർന്നത്. ആദ്യം ഈ യോഗത്തിൽ സംസ്ഥാന സെൻട്രലിൻ്റെ തീരുമാനം സി പി അസിസ്റ്റന്റ് സെക്രട്ടറി പ്രകാശ് ബാബു റിപ്പോർട്ട് ചെയ്തു. ആ സമയത്ത് തന്നെ ഈ ചിഞ്ചുറാണിയെ സ്ഥാനാർത്ഥിയാക്കിയാൽ അത് പരാജയത്തിന് കാരണമാകും എന്ന് ജില്ലാ നേതാക്കൾ അടക്കം അഭിപ്രായപ്പെട്ടു. ആ സമയത്ത് മുൻ ജില്ലാ സെക്രട്ടറി കൂടിയായിട്ടുള്ള എക്സ് എം എൽ എ അനിരുദ്ധൻ എൻ അനിരുദ്ധൻ പറഞ്ഞത് നേരത്തെ 96 അവിടെ വനിതാ സ്ഥാനാർത്ഥിയെ മത്സരിപ്പിച്ച് ജയിപ്പിച്ച പാരമ്പര്യം സി പി ഐക്കുണ്ട്. അതുകൊണ്ട് തന്നെ സംസ്ഥാന സെൻട്രലിൻ്റെ തീരുമാനം ഒരു വനിതാ സ്ഥാനാർത്ഥിയെ സി പി ഐയുടെ ഏതെങ്കിലും മണ്ഡലത്തിൽ മത്സരിപ്പിക്കണം എന്നുള്ളതാണ്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ചിഞ്ചുറാണിയെ ചടയമംഗലത്ത് മത്സരിപ്പിക്കാനുള്ള തീരുമാനം കൈക്കൊണ്ടത് എന്നാണ് അദ്ദേഹം അറിയിച്ചത്. അത് അതിനുശേഷം മറ്റൊരു വനിതാ അംഗം ഈ നിർദ്ദേശത്തെ പിന്താങ്ങുകയും ചെയ്തു. തൊട്ടു പിന്നാലെ എ മുസ്തഫ ഇക്കാര്യത്തിൽ തനിക്ക് വിയോജനമുണ്ട് വിയോജിപ്പുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ തൻ്റെ വിയോജിപ്പ് കൂടി രേഖപ്പെടുത്തിയ ശേഷം മാത്രമേ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ജില്ലാ സെൻട്രലിൽ എടുക്കാവുള്ളൂ എന്നുള്ള ഒരു അഭിപ്രായം വന്നു. ഇത് പാർട്ടിക്കുള്ളിൽ നിൽക്കുന്ന ഒരു തർക്കത്തിൻ്റെ ഭാഗമായി തന്നെയാണ് ഇപ്പോഴത്തെ തീരുമാനം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കാര്യം ചടയമംഗലത്തെ പി പ്രസാദിൻ്റെ പേര് കൂടി ഉൾപ്പെടുത്തണം എന്ന് സംസ്ഥാന സെൻട്രൽ ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ ഇവിടെ നിന്ന് ജില്ലയിൽ നിന്ന് പോയ ലിസ്റ്റിൽ പി പ്രസാദിൻ്റെ പേരുണ്ടായിരുന്നില്ല. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ചിഞ്ചുറാണിയെ പകരം അവിടെ സ്ഥാനാർത്ഥിയാക്കാനുള്ള തീരുമാനത്തിലേക്ക് കാനം പക്ഷം എത്തിയിട്ടുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ തന്നെ ഇത് ചടയമംഗലത്തെ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. പല ബ്രാഞ്ച് കമ്മിറ്റി ഭാരവാഹികളും രാജിക്കൊരുങ്ങുന്നു എന്നുള്ള സൂചനയുണ്ട്. അപ്പം തന്നെ ഇന്ന് വൈകിട്ട് ചടയമംഗലത്ത് പ്രതിഷേധ പ്രകടനം നടത്താനും സി പി ഐയുടെ പ്രാദേശിക നേതാക്കന്മാർ പ്രാദേശിക പ്രവർത്തകർക്ക് തന്നെ തീരുമാനിച്ചിരിക്കുന്നു. എന്തിനായാലും പ്രാദേശികമായിട്ട് പാർട്ടി പ്രവർത്തകരുടെ ഇടയിൽ സ്വാധീനമുള്ള വ്യക്തിയാണ് എ മുസ്തഫ. അദ്ദേഹത്തെ സ്ഥാനാർത്ഥിയാക്കണം എന്നുള്ളതായിരുന്നു ജില്ലാ കമ്മിറ്റിയിലെ ഭൂരിപക്ഷം ആൾക്കാരുടെയും ജില്ലാ കൗൺസിലിലെയും ജില്ലാ എക്സിക്യൂട്ടീവിലെയും ഭൂരിപക്ഷം ആൾക്കാരുടെയും അഭിപ്രായം. ആ അഭിപ്രായങ്ങളെ തള്ളിക്കൊണ്ടാണ് ഇപ്പോൾ ചിഞ്ചുറാണിയെ സംസ്ഥാന നേതാവായിട്ടുള്ള ചിഞ്ചുറാണിയെ സ്ഥാനാർത്ഥിയാക്കാനുള്ള തീരുമാനത്തിലേക്ക് തീരുമാനം കൈക്കൊണ്ടിരിക്കുന്നത്. ഈ കണ്ണൻ, ഈ പരസ്യമായ പ്രതിഷേധത്തിൽ ഒരുങ്ങുകയാണ് ജില്ലയിലെ പ്രാദേശിക നേതാക്കൾ. അത് ഇന്നത്തെ ജില്ലാ കമ്മിറ്റിയിൽ അവർ പ്രകടിപ്പിച്ചിരുന്നു. തീർച്ചയായും ജില്ലാ കമ്മിറ്റിയിൽ അവർ അക്കാര്യം പ്രകടിപ്പിച്ചിരുന്നു. കാര്യം മണ്ഡലം കമ്മിറ്റി യോഗം രാവിലെ ചേർന്നു. അതായത് കടയ്ക്കൽ, ചടയമംഗലം എന്നീ മണ്ഡലങ്ങളിലെ സി പി ഐയുടെ മണ്ഡലം കമ്മിറ്റികൾ രാവിലെ ചേർന്നു. ആ യോഗത്തിൽ വെച്ച് തന്നെ കൃത്യമായ കാര്യങ്ങൾ പറഞ്ഞിരുന്നു. ചിഞ്ചുറാണിയെ അവിടെ സ്ഥാനാർത്ഥിയാക്കരുത്, എ മുസ്തഫയെ മാത്രമേ അവിടെ സ്ഥാനാർത്ഥിയാക്കാവുള്ളൂ. വിജയസാധ്യത പരിഗണിച്ച് എ മുസ്തഫയെ സ്ഥാനാർത്ഥിയാക്കണം എന്നുള്ളതായിരുന്നു പ്രാദേശിക മണ്ഡലം കമ്മിറ്റികളുടെ തീരുമാനം. അതിനുശേഷമാണ് ജില്ലാ കൗൺസിലും ജില്ലാ എക്സിക്യൂട്ടീവും ചേർന്ന് ഈ രണ്ട് യോഗത്തിലും സംസ്ഥാന സെൻട്രലിൻ്റെ തീരുമാനം റിപ്പോർട്ട് ചെയ്യുകയാണുണ്ടായത്. ആ സെൻട്രലിൽ കൃത്യമായ വിയോജനക്കുറിപ്പ് വിയോജിപ്പുണ്ടായത് ഭൂരിപക്ഷം ആൾക്കാർക്കും വിയോജിപ്പുണ്ടായിരുന്നു. അതിനുശേഷം ഇപ്പോൾ അവരുടെ ചടയമംഗലത്തിൻ്റെയും അതുപോലെ തന്നെ കടയ്ക്കലിൻ്റെയും മണ്ഡലം കമ്മിറ്റി വീണ്ടും യോഗം ചേരുകയാണ്. ഈ യോഗത്തിലായിരിക്കും ഇപ്പോൾ ജില്ലാ നേതൃത്വം എടുത്തിരിക്കുന്ന തീരുമാനത്തിൽ എന്ത് കാര്യങ്ങളുമായി മുന്നോട്ട് പോകണം, അതിനെ അംഗീകരിക്കണോ അല്ലെങ്കിൽ അതിനെ എതിർത്ത് പറയണോ എന്നുള്ള കാര്യത്തിലൊരു തീരുമാനം കൈക്കൊള്ളുക. എന്തിനായാലും വൈകിട്ട് 6 ചടയമംഗലത്ത് പ്രതിഷേധ പ്രകടനം നടത്തുവാൻ പ്രദേശ നേതൃത്വം തീരുമാനിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ കൂടുതൽ ബ്രാഞ്ച് കമ്മിറ്റി അംഗങ്ങൾ അടക്കമുള്ളവർ രാജ്യസന്നദ്ധ നേതൃത്വത്തെ അറിയിച്ചു എന്നാണ് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്ന കാര്യം. ചടയമംഗലം എന്ന് പറയുന്നത് ഇടവർഷത്തിൻ്റെ ഒരു